ഇടതുപക്ഷത്തെ സ്ത്രീകൾക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ DYFE അഖിലേന്ത്യാ അധ്യക്ഷനായ A.A. റഹീം പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. വടകര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥിയായ KK ശൈലജയ്ക്കെതിരെയും അതുപോലെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെയും നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു റഹീം മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിത്തെറിച്ചത്. എല്ലാവർക്കും കയറി കൊട്ടിയിട്ട് പോകാനുള്ള ചെണ്ടകളാണ് ചെങ്കൊടി പിടിക്കുന്ന വനിതകളെന്ന് ആർക്കെങ്കിലും മിഥ്യാധാരണയുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കണമെന്ന് റഹീം MP പറഞ്ഞു. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറും തമ്മിലുള്ള തർക്കം സംബന്ധിച്ച വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. സച്ചിൻ ദേവ് MLA ശ്രമിച്ചത് ടിക്കറ്റ് എടുത്ത് KSRTC ഡിപ്പോയിലേക്ക് പോകാനാണെന്ന് റഹീം പറഞ്ഞു. വടകര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥിയായ KK ശൈലജയ്ക്കെതിരെയും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെയും നടക്കുന്നത് അങ്ങേയറ്റത്തെ സൈബർ ബുള്ളിംഗ് ആണ്. അങ്ങനെ ഏകപക്ഷീയമായി കയറി സൈബർ ആക്രമണം നടത്തിയാൽ ഈ പണിയെല്ലാം നിർത്തിപ്പോകുമെന്ന് ആരും കരുതേണ്ട. അവർ ഇടതുപക്ഷമായതുകൊണ്ട് മാത്രമാണ് ആക്രമിക്കപ്പെടുന്നത്. യൂത്ത് കോൺഗ്രസും ഇറക്കിവിട്ടിരിക്കുന്ന സൈബർ ഗുണ്ടകളെ തിരിച്ചു വിളിക്കുന്നതാണ് നല്ലതെന്നും റഹീം മുന്നറിയിപ്പ് നൽകി. ഏറെക്കാലമായി കേരളത്തിൽ ഇങ്ങനെയൊരു ടീം രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അതിൽ യൂത്ത് കോൺഗ്രസിൻ്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ആളുകളുണ്ട്. അവർ നട്ടുനനച്ച് വളർത്തുന്ന ഒരു ക്രിമിനൽ സംഘം. സമൂഹ മാധ്യമങ്ങളിൽ എന്തും പറയാൻ, സ്വന്തം അമ്മയാണെങ്കിൽ പോലും അമ്മയെയും തെറിവിളിക്കാൻ മടിയില്ലാത്ത ഒരു സംഘം. അരാജക സംഘത്തെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുകയാണ് കേരളത്തിൽ. സ്ത്രീ അധിക്ഷേപമായിരിക്കാം, ചിലപ്പോൾ വർഗീയ അധിക്ഷേപമായിരിക്കാം. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഏതൊരു എതിരാളിയെയും ആക്രമിക്കും. ഇത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് ചേർന്നതല്ല. യൂത്ത് കോൺഗ്രസും ഇറക്കി വിട്ടിരിക്കുന്ന സൈബർ ഗുണ്ടകളെ തിരിച്ചു വിളിക്കുന്നതാണ് നല്ലതെന്ന് റഹീം പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സഖാവ് KK ശൈലജ ടീച്ചർക്കെതിരെയും തിരുവനന്തപുരം മേയറും DYFEയുടെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗം സഖാവ് ആര്യ രാജേന്ദ്രനെതിരെയും അങ്ങേയറ്റത്തെ സൈബർ ബുള്ളിയിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എല്ലാ പരിധിയും വിട്ട് മുന്നോട്ട് പോകുന്ന പശ്ചാത്തലത്തിലാണ് നിങ്ങളെ കണ്ട് ചില കാര്യങ്ങളും നിലപാടുകളും പറയേണ്ടതുണ്ട് എന്ന് തീരുമാനിച്ചത്. ഇന്നലെ DYFEയുടെ സംസ്ഥാന സെക്രട്ടറി ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഇന്നിപ്പോൾ ഞാൻ കാണണമെന്നും ഞങ്ങൾ കൂട്ടായി ആലോചിച്ചത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ്. എല്ലാവർക്കും കയറി കൊട്ടിയിട്ട് പോകാനുള്ള ചെണ്ടകളാണ് ചെങ്കുടി പിടിക്കുന്ന വനിതകളെന്ന് ആർക്കെങ്കിലും മിഥ്യാധാരണയുണ്ടെങ്കിൽ ആ മിഥ്യാധാരണ അങ്ങ് അവശേഷിപ്പിച്ചേക്കണം, അങ്ങ് അവസാനിപ്പിച്ചേക്കണമെന്ന് പറയാനാണ് ഈ വാർത്താ സമ്മേളനം നടത്തുന്നത്. അങ്ങനെ ഏകപക്ഷീയമായി കയറി സൈബർ ആക്രമണം നടത്തിയാൽ പതറി ഇവരെല്ലാം അങ്ങ് വീട്ടിലിരുന്നു കൊള്ളും, ഈ പണിയെല്ലാം നിർത്തിപ്പൊക്കൊള്ളും എന്ന് ഒരാളും കരുതേണ്ടതില്ല. അവർ ആക്രമിക്കപ്പെടുന്നത് എന്തുകൊണ്ടെന്ന കൃത്യമായ രാഷ്ട്രീയ ധാരണ ഞങ്ങൾക്കുണ്ട്. അത് അവർ ഇടതുപക്ഷമായതുകൊണ്ട് മാത്രമാണ്. ഒരു തെറ്റും ചെയ്യാത്തവരെ അങ്ങേയറ്റം അസഭ്യ വർഷമാണ് അവർ ആക്രമിക്കപ്പെടേണ്ടി വരുന്നത്. ഇത് കേരളത്തിൻ്റെ സംസ്കാരത്തിന് ചേർന്നതാണ്. ഇതിപ്പോൾ മാത്രമല്ല, ഏറെക്കാലമായി കേരളത്തിൽ ഇങ്ങനൊരു ടീം രൂപപ്പെട്ടു വന്നിരിക്കുന്നു. അതിന് യൂത്ത് കോൺഗ്രസിൻ്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും മുമ്പ് യൂത്ത് കോൺഗ്രസിൻ്റെ തലപ്പത്തെല്ലാം ഉണ്ടായിരുന്നവർ തന്നെയാണ്. അവർ നട്ടു നനച്ച് വളർത്തുന്ന അല്ലെങ്കിൽ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്ന ഒരു ക്രിമിനൽ സംഘം സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്തും പറയാൻ, സ്വന്തം അമ്മയാണെങ്കിൽ അമ്മയെയും തെറിവിളിക്കാൻ മടിയില്ലാത്ത ഒരു സംഘം അരാജക സംഘത്തെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുകയാണ് കേരളത്തിൽ. അത് സ്ത്രീ അധിക്ഷേപമായിരിക്കാം, ചിലപ്പോൾ വർഗീയ അധിക്ഷേപമായിരിക്കാം, വർഗീയ വിഭജനമായിരിക്കാം, എന്തും ചെയ്യും. തങ്ങൾക്കിഷ്ടമില്ലാത്ത ഏതൊരാളെയും ആക്രമിക്കും. ഇത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് ചേർന്നതല്ല. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസും ഇറക്കിവിട്ടിരിക്കുന്ന
സൈബർ ഗുണ്ടകളെ തിരിച്ചു വിളിക്കുന്നതാണ് നല്ലത് എന്നതാണ് അവരോട് എനിക്ക് പറയാനുള്ളത്. റഹീം പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇടതുപക്ഷത്തെ സ്ത്രീകൾക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾ അതിരുകടക്കുകയാണ്. പാർട്ടിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പാർട്ടിയിലെ പ്രധാന മുഖങ്ങളായി നിൽക്കുന്ന സ്ത്രീകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഒരു സംഘം ആളുകൾ പ്രവർത്തിക്കുന്നതായാണ് ഇടതുപക്ഷം വിലയിരുത്തുന്നത്. മാത്രമല്ല കോൺഗ്രസിന്റെ സൈബർ പോരാളികൾ ആണെന്ന് തന്നെയാണ് ഇടതുപക്ഷം ആരോപിക്കുന്നതും. മാത്രമല്ല പല ഘട്ടങ്ങളിലും കോൺഗ്രസിനും കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ ചോദ്യം ഉന്നയിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞുമാറുന്ന കാഴ്ചയാണ് കണ്ടത്. ശക്തമായി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് സൈബർ ആക്രമണങ്ങൾ നിഷേധിക്കുന്ന തരത്തിൽ ഒരു നേതാവും വ്യക്തമായ മറുപടി കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇതെല്ലാം തന്നെ ഇടതുപക്ഷത്തിന്റെ ആരോപണങ്ങളെ ശരിവെക്കുന്ന തരത്തിലായിരുന്നു.